ലോക കോവിഡ് വാർത്തകളിൽ അധികം ഇടം നേടാതെ പോയ ഒരു രാജ്യമാണ് റഷ്യ. ലോകത്തിലെ വൻശക്തിയും വലിയ ഭൂപ്രദേശവുമുള്ള റഷ്യയിലും പഴയ കമ്മ്യൂണിസ്റ്റ് ഉരുക്കുമറ മാധ്യമങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ വ്യക്തമായ വിവരങ്ങൾ പുറത്ത് വരുന്നില്ലായിരുന്നു. ഇപ്പോൾ റഷ്യ കൊറോണ വാർത്തകളിൽ മെല്ലെ ഇടം പിടിക്കുകയാണ്. റഷ്യയിൽ സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് വരുന്ന വിവരങ്ങൾ. കൊറോണ ചൈനയിൽ തുടങ്ങിയപ്പോൾ തന്നെ റഷ്യയിലും എത്തിയിരുന്നു. നൂറുകണക്കിന് മരണങ്ങൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യ ഇതെല്ലാം ലോകത്തിന് മുന്നിൽ നിന്നും ഒളിപ്പിച്ചു. കൊറോണ മരണങ്ങൾ എല്ലാം ന്യൂമോണിയ മരണങ്ങളാക്കി മാറ്റി. ഇപ്പോൾ റഷ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുകയാണ്. അമേരിക്കയ്ക്കും യൂറോപ്പിനും പിന്നാലെ തന്നെ റഷ്യയിലും സ്ഥിതി ഗുരുതരമാകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,000 പേരിൽ രോഗബാധ കണ്ടെത്തി. 1.15 ലക്ഷം പേർക്ക് റഷ്യയിൽ കൊറോണ ബാധിച്ചു. 1,100 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ രോഗികളുടെ എണ്ണത്തിൽ റഷ്യ ചൈനയും ഇറാനെയും മറികടന്നു. അമേരിക്ക, സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, UK, ജർമ്മനി, തുർക്കി എന്നീ രാജ്യങ്ങളാണ് റഷ്യക്ക് മുന്നിലുള്ളത്. 24 മണിക്കൂറിനിടെ 101 മരണമാണ് റഷ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. റഷ്യൻ പ്രധാനമന്ത്രി മിഖായൽ മിഷുസ്തിൻ COVID-19 പിടിപെട്ട് ആശുപത്രിയിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.